നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നേരാം വണ്ണം പഠിച്ച് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ഒരുത്തനും ഇല്ലയുടെ ഈ പാർട്ടിയിലെന്ന് പരിഹാസം വരുന്നു. കണക്കിന് മുട്ട, മലയാളത്തിന് 7 മാർക്ക്, ഇങ്ങനെ നീളും ആര്യേച്ചിയുടെ കലാലയ കലാപ വിദ്യാഭ്യാസം. ആര്യയുടെ മാർക്ക് ലിസ്റ്റ് വിവരങ്ങൾ ശശികുമാറാണ് പുറത്തുവിട്ടത്. ഇതോടെ ചാകര കിട്ടിയ സന്തോഷത്തിലാണ് ട്രോളന്മാർ പടച്ചുവിട്ടിരിക്കുന്ന കിടിലൻ ഒരു ഐറ്റം ഉണ്ട്. സിവിൽ സർവീസ് പരീക്ഷ PSC വിടണമെന്ന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ആര്യ രാജേന്ദ്രൻ. നേരത്തെ PSC വിട്ടിരുന്നുവെങ്കിൽ ആര്യേച്ചി ഒരു കളക്ടറായേനെ. AKG സെന്ററിന് സ്വന്തമായി ഒരു IPS കാരി, അതൊരു തലയെടുപ്പായിരുന്നു. പക്ഷേ ജസ്റ്റ് മിസ് നഷ്ടപ്പെട്ടു. ഇനി ഒരു സഖാക്കളുടെയും സിവിൽ സർവീസ് എന്ന സ്വപ്നം പൊലിയരുത്. അതുകൊണ്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷകൾ മൊത്തമായും ചില്ലറയായും PSC വിടണമെന്ന്. വരും തലമുറയിലെ സഖാക്കളെങ്കിലും IAS IPS കാർ ആകണം. അതാണ് ആര്യ സ്വപ്നം കാണുന്ന കിനാശേരി. എയറിൽ കയറാനുള്ളതൊക്കെ ഇവരായിട്ട് ഇട്ടുകൊടുക്കും. എന്നിട്ട് ട്രോളന്മാരുടെ മെക്കിട്ട് കയറിയിട്ട് വല്ല കാര്യവുമുണ്ടോ? ആര്യച്ച് സ്വപ്നം കാണുന്ന കിനാശേരി പോലെ സിവിൽ സർവീസ് എക്സാം PSC വിട്ടാൽ ഉറപ്പായും ചേച്ചിക്ക് IPS കിട്ടും. അതായത് ചേച്ചി ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പിൻവാതിൽ സർവീസ്. അതേതായാലും PSC വഴിയല്ലേ കിട്ടൂ. പിന്നെ കണക്കിന് മുട്ട വാങ്ങിച്ചാൽ എന്താ, പഠിപ്പിച്ച മാഷുമാരെല്ലാം പൊളിയായിരുന്നെന്ന് ആര്യച്ച് പറഞ്ഞു. കണക്കിന് താൻ പുലി ആയിരുന്നു. എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ചത് കണക്ക് പഠിക്കണം എന്ന ത്വര കൊണ്ടാണ്. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന ചാക്കോ മാഷിന്റെ ഉപദേശം ശിരസാ വഹിച്ച് കണക്ക് പഠിക്കാൻ ചെന്ന് കയറിക്കൊടുത്തു. കണക്കിനോട് ഒരു പേടിയല്ലേ ആര്യെ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ചാക്കോ മാഷിനെ പോലെയാണ് കണക്ക് മാഷന്മാരെന്ന് ഒരു കോൺസെപ്റ്റ് ചെറിയ പ്രായം മുതൽ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പഠിപ്പിച്ചിരുന്ന 2 അധ്യാപകരും എന്റെ മുൻധാരണ മാറ്റി. മാത്സ് ഇഷ്ടപ്പെടാനുള്ള കാരണവും ഇവരാണ്. ആര്യയ്ക്ക് എന്തറിയില്ല എന്ന് മനസ്സിലാക്കി പഠിപ്പിച്ചവരാണവർ. എനിക്ക് തിയറിയേക്കാൾ പ്രോബ്ലം ചെയ്യാനാണ് ഇഷ്ടമെന്ന് ഒരു കീച്ചും കീച്ചിട്ടുണ്ട് ചേച്ചി. അത് ഞങ്ങൾക്കറിയാം. ചേച്ചിക്ക് പ്രോബ്ലം ഉണ്ടാക്കാനാണ് ഇഷ്ടമെന്ന്. അതാണ് നാട് മുഴുവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രോളന്മാരൊക്കെ ആര്യയ്ക്ക് പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഇനി കുറേ കാലത്തേക്ക് ആവശ്യത്തിനധികം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ശശികുമാർ സാറ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. നാളെ IAS അല്ലെങ്കിൽ IPS ആകേണ്ട ഒരു പ്രഗത്ഭയായ ചെറുപ്പക്കാരി പെൺകുട്ടിയെ ഞങ്ങൾ മേയറാക്കുന്നു എന്ന് വെച്ചാൽ അത്രത്തോളം ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ പാർട്ടിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് CPM ചെയ്തത്. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണത്. നവോത്ഥാനം ഉണ്ടാക്കി സ്ത്രീ ശാക്തീകരണം ഞങ്ങൾ നടപ്പാക്കുന്നു എന്നൊക്കെ കാണിക്കാനാണ് ആര്യ രാജേന്ദ്രനെ പിടിച്ച് ആ കസേരയിൽ ഇരുത്തിയത്. എന്നിട്ടോ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അങ്ങേയറ്റം അഹങ്കാരം കൈമുതലുള്ള ഒരാൾ ഈ ആര്യ എന്ത് മാതൃകയാണ് കേരളത്തിന് കാണിക്കുന്നത്? ഇംഗ്ലീഷ് അറിയാത്തതോ ഒരു വിഷയത്തിന് തോറ്റതോ മാർക്ക് കുറഞ്ഞതോ ഒന്നും വിഷയമാക്കുന്നില്ല, അവരെ അപമാനിക്കുന്നുമില്ല. എന്നാൽ കോമൺ സെൻസും പക്വതയും ഇല്ലാത്ത ഒരാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കസേരയിൽ കൊണ്ടിരുത്തി ആ കസേരയുടെ വില കൂടി കളഞ്ഞു. നമ്മളെ ഭരിക്കുന്നവർക്ക് കുറച്ച് വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടാകണ്ടേ? എല്ലാവരും എല്ലാം തികഞ്ഞ മനുഷ്യരല്ല. പക്ഷേ ഇരിക്കുന്ന കസേരയ്ക്ക് ഒരു ബഹുമാനം കിട്ടണമെങ്കിൽ അതിലിരിക്കുന്ന ആളും അത്തരത്തിലുള്ള ആളായിരിക്കണം.